നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കണ്ണും നട്ട് കാത്തിരിക്കുന്ന ഒരു അവാർഡാണ് ദേശീയ അവാർഡ്. ദേശീയ അവാർഡിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം മെയ് 25 പ്രഖ്യാപിക്കാം എന്ന് ഏറ്റ ഒരു ദേശീയ അവാർഡായിരുന്നു. ഇപ്പോൾ ഒരുപാട് വൈകിയിരിക്കുകയാണ്. ഈ മാസം അവസാനം അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യവാരം ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്. അതിലുപരി നമ്മുടെ മമ്മൂട്ടിക്കാണ് ദേശീയ അവാർഡ് മികച്ച നടനായി പ്രഖ്യാപിക്കാൻ സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു മുമ്പ് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് ഇത്. ഇനി നമ്മൾ പറയാൻ വരുന്നത് നമ്മുടെ മമ്മൂട്ടിക്കാണ് ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നത് ഈ വർഷത്തെ ദേശീയ അവാർഡ്. പക്ഷെ മമ്മൂട്ടിക്ക് ഇപ്പോൾ വെല്ലുവിളി ഉയർത്തി രണ്ട് പേർ വന്നിരിക്കുകയാണ്. ഒന്ന് നവാസുദ്ദീൻ സിദ്ദിഖി, മറ്റൊന്ന് രൺബീർ കപൂർ. അപ്പോൾ ഈ രണ്ടു പേരുടെയും സിനിമകളായ നവാസുദ്ദീൻ സിദ്ദിഖിയുടെ മാഞ്ചോ ആയാലും അതുപോലെ തന്നെ രൺബീർ കപൂറിൻ്റെ സഞ്ജു ആയാലും വലിയൊരു വെല്ലുവിളി തന്നെയാണ് നൽകുന്നത്. അപ്പോൾ ഈ രണ്ട് സിനിമകളിൽ ഏതെങ്കിലും ഒരു സിനിമ തന്നെ മികച്ചൊരു സിനിമയാകാൻ സാധ്യത ഏറുകയാണ്. അതുപോലെ തന്നെ മികച്ച നടന്മാരായി ഇവർ രണ്ടുപേരിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ സാധ്യത ഏറുകയെന്നാണ് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും നോർത്ത് ഇന്ത്യൻകാരാണ്. തീർച്ചയായിട്ടും നമ്മുടെ ദേശീയ അവാർഡിൻ്റെ സെലക്ടർമാർക്ക് നോർത്ത് ഇന്ത്യൻസിൽ ഒരു പ്രധാന കണ്ണുള്ളതാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് തൻ്റെ ശരീരഭാരം കുറച്ച് നല്ല രീതിയിൽ അഭിനയിച്ച സിനിമയാണ് ഒടിയൻ എന്ന സിനിമ. ആ സിനിമ മിക്കവാറും ഇതിൽ നിന്ന് റിജക്റ്റ് ആവാൻ സാധ്യത ഏറുകയാണ്. ഇനി മമ്മൂട്ടിയുടെ പേരൻപ് എന്ന സിനിമയാണ് ഇപ്പോൾ കളത്തിൽ നിൽക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം ഈ ഒരു അവാർഡ് ആർക്ക് കിട്ടുമെന്നതിൽ. നമ്മുടെ കേരളീയർക്കും തമിഴ്നാട്ടുകാർക്കും ഉള്ള ഒരേ ഒരു അഭിപ്രായം പേരൻപ് എന്ന സിനിമ മികച്ച ഒരു സിനിമ തന്നെയാണ്. അതുപോലെ തന്നെ പേരൻപിലെ മമ്മൂക്കയുടെ അഭിനയം മികച്ചതെന്ന് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഇതിലൊരു പങ്ക് തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യൻകാരെ വഹിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് കാത്തിരിക്കാം ആർക്കായിരിക്കും അവാർഡ് എന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.